കൊച്ചി തനിഷ്കോടി ദേശീയപാതയിൽ അടിമാലി ടൗണിന് സമീപം എട്ടുമുറി ഭാഗത്ത് വെള്ളം റോഡിലൂടെ നിരന്നൊഴുക്കുന്നത് ഒഴിവാക്കാൻ ഇനിയും നടപടിയില്ല. കൈത്തോട്ടിലൂടെ ഒഴുകി വരുന്ന വെള്ളം റോഡിനടിയിലൂടെ ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാതെ പ്രദേശത്ത് കല്ലുകടഞ്ഞാണ് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. ഒഴുകി വരുന്ന വെള്ളം ദേശീയപാതയ്ക്കടിയിലൂടെ തിരിച്ചുവിടാൻ നടപടി വേണമെന്നാണ് ആവശ്യം വരുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ടൗണിന് സമീപം എട്ടുമുറി ഭാഗത്ത് വെള്ളം റോഡിലൂടെ നിരന്നൊഴുകുന്നത് ഒഴിവാക്കാൻ ഇനിയും ഇടപെടലുണ്ടായിട്ടില്ല. കൈത്തോട്ടിലൂടെ ഒഴുകി വരുന്ന വെള്ളം റോഡിനടിയിലൂടെ ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാതെ പ്രദേശത്തെ കലുങ്കടഞ്ഞു പോയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഈ ഭാഗത്ത് മുമ്പ് ദേശീയപാതയുടെ വീതി വർദ്ധിപ്പിക്കൽ നടത്തിയിരുന്നു. വീതി വർദ്ധിപ്പിച്ച ഭാഗത്ത് പുതിയതായി നിർമ്മിച്ച കലിങ്ങിന് വിസ്താരമുണ്ട്. പാതയുടെ പകുതി ഭാഗത്തെ കലിങ്ക് ഏറെ പഴയതും ഇടുങ്ങിയതുമാണ്. കല്ലും മണ്ണും വന്നടിഞ്ഞ് പാതി ഭാഗത്തെ കലുങ്കടഞ്ഞു പോയതാണ് വെള്ളം പാതയിലൂടെ നിരന്നൊഴുകാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. വെള്ളം സഞ്ചാരമില്ല. ഇപ്പോഴും NH റോഡിലൂടെയാണ് കിലോമീറ്റർ ദൂരം ആ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കലുങ്ക് ബ്ലോക്കാണ്. പഴയകാലത്ത് മണത്തിരിക്കുന്ന കല്ല് കീറി വെച്ചിരിക്കുന്ന ഒരു കലുങ്കാണ്. അത് കൊണ്ടിട്ട് ഒന്നുമല്ല, അതിന് ഓപ്പണിംഗ് ഇല്ല. അതുകൊണ്ട് ആ കലുങ്ക് എക്സ്റ്റൻഷൻ ചെയ്ത വഴിയിലൂടെ വെള്ളം കാറ്റുകയും ചെയ്യുന്നില്ല. മഴ കനത്തു പെയ്യുന്ന ഘട്ടങ്ങളിൽ ഇതുവഴിയുള്ള വെള്ളമൊഴുക്ക് ശക്തി ആർജിക്കും. നിരന്നൊഴുകുന്ന വെള്ളം സമീപത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്കും കാൽനട യാത്രികർക്കും ബുദ്ധിമുട്ട് ജനിപ്പിക്കുന്നു. വാഹനങ്ങൾ പോകുമ്പോൾ വെള്ളം ദേഹത്താകെ തെറിക്കുന്നത് കാൽനട യാത്രികരും വാഹനയാത്രികരും തമ്മിലുള്ള വാക്കുതർക്കത്തിന് വരെ ഇടവരുത്താറുണ്ട്. സ്ഥിരമായി വെള്ളം റോഡിലൂടെ നിരന്നൊഴുകിയാൽ റോഡിൽ കുഴികൾ രൂപം കൊള്ളാൻ ഇടവരുത്തുമെന്നും വാദമുയരുന്നു. താൽക്കാലികമായി കലുങ്ക് തുറന്നുവിടുകയും പുതിയ കലുങ്ക് നിർമ്മിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ അടിമാലി. ഇത്തവണ ആഘോഷിക്കാം ഒരു മാസ് ഓണം. ഏവർക്കും ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഓണാശംസകൾ.